കേരള വനം വികസന കോർപ്പറേഷൻ KFDC-യുടെ അമരത്ത് ഇതാദ്യമായി ഒരു വനിത എത്തിയിരിക്കുന്നു. അഡ്വക്കേറ്റ് ലതിക സുഭാഷ്. കഴിഞ്ഞ December 27 ചുമതലയേറ്റ ലതിക ഇതിനകം KFDC-ക്ക് കീഴിൽ വരുന്ന എക്കോ ടൂറിസം സെൻ്ററുകളും പ്ലാന്റേഷനുകളും മിക്കവാറും എല്ലാം പോയി നേരിട്ട് കണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ വിലയിരുത്തി എന്താണ് പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ചർച്ച നടക്കുന്നു. ഗവി ഒഴികെ വയനാട്ടിലും ഇടുക്കിയിലുമെല്ലാമുള്ള എക്കോ ടൂറിസം സെൻ്ററുകൾ ഇതിനകം ലതിക പോയി കഴിഞ്ഞു. അവരുമായിട്ട് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു. മാത്രമല്ല KFDC-യുടെ മാനേജിംഗ് ഡയറക്ടർ പദവിയിലിരിക്കുന്നതും ഒരു വനിതയാണ്, IFS ഉദ്യോഗസ്ഥയായ പ്രകൃതി ശ്രീവാസ്തവ. അപ്പോൾ രണ്ട് വനിതകൾ ചേർന്ന് ലതിക സുഭാഷും പ്രകൃതി ശ്രീവാസ്തവയും ചേർന്നിട്ട് അടുത്ത കുറേ നാളുകൾ കുറേ കാലം KFDC-യെ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നതാണ് ഏറ്റവും പ്രധാന ചോദ്യം. തനിക്കതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടെന്നും അതെങ്ങനെ നടപ്പാക്കുമെന്ന് ആലോചിച്ച് വരികയാണെന്നും ലതിക സുഭാഷ് ഗോഗവി ചാനലിനോട് സംസാരിക്കുന്നു. ഞാൻ KFDC ചെയർപേഴ്സണായി ചുമതലയേറ്റത് December 27 കഴിഞ്ഞ ഒരു മാസത്തോളമായി. പ്രത്യേകിച്ച് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന അക്ഷര നഗരിയിൽ തന്നെയാണ്. കോട്ടയത്ത് കാരാപ്പുഴയിലാണ് KFDC-യുടെ ഓഫീസ്. കോട്ടയത്തുള്ള ദിവസങ്ങളിലെല്ലാം ഓഫീസ് പോകാൻ ശ്രമിക്കുന്നുണ്ട്. January 1 മാനന്തവാടിയിൽ തുടങ്ങി തൃശ്ശൂർ ഡിവിഷൻ ഉൾപ്പെടെ മൂന്നാറ്, പ്രത്യേകിച്ച് ടൂറിസം പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലും സന്ദർശിക്കാൻ കഴിഞ്ഞു. KFDC-യുടെ കൃഷി എന്ന് പറയുമ്പോൾ വനത്തിലാണ്. അതുകൊണ്ട് ജൈവ കൃഷിയെ ആശ്രയിക്കുമ്പോൾ നമുക്കറിയാം, ഏലമാണെങ്കിലും തേയിലയാണെങ്കിലും കാപ്പിയാണെങ്കിലും ജൈവ കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ലാഭകരമാക്കി കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സന്ദർഭത്തിൽ നിരവധി തൊഴിലാളികളുണ്ട്. പ്രത്യേകിച്ച് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെയും ബന്ദാര നായികയുടെയും ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും കാലഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് വന്ന ശ്രീലങ്കൻ തമിഴ് വംശജരായ തൊഴിലാളികൾ, നല്ല ഒരു വിഭാഗം അവരുടെ പിന്മുറക്കാർ നമ്മുടെ ഗവിയിലും അതുപോലെ തന്നെ വയനാട്ടിലെ മാനന്തവാടിയിലും തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമുണ്ട്. പിതാക്കന്മാർ മാറിയപ്പോൾ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ ലയങ്ങളിൽ പോലും അന്ന് 3 പേരുള്ളിടത്ത് ഇന്ന് 10-12 പേർ ഒരുമിച്ച് താമസിക്കേണ്ട അവസ്ഥ. ഇപ്പോൾ തൊഴിലാളികൾക്ക് നിരവധി വിഷയങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നു. ടൂറിസം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ വന്ന് ആസ്വദിക്കുന്നുണ്ട്. ഗവി ഉൾപ്പെടെ ഇന്ന് വേൾഡ് ടൂറിസം മാപ്പിൽ വലിയ പ്രാധാന്യത്തോടു കൂടി ആളുകൾ നോക്കിക്കാണുമ്പോൾ KFDC-യുടെ കീഴിലാണ് ഗവി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. KFDC-ക്ക് ഒരുപാട് പരിമിതികൾ സ്വാഭാവികമായുമുണ്ട്. വളരെ ഊർജ്ജസ്വലയായ കേരളത്തിലെ മുതിർന്ന IFS ഉദ്യോഗസ്ഥരിൽ ഒരാളായ ശ്രീമതി പ്രകൃതി ശ്രീവാസ്തവയാണ് ഇപ്പോൾ MD. നല്ല ചുറുചുറുക്കുള്ള പുതിയ ചെറുപ്പക്കാർ ഫീൽഡ് ഓഫീസർമാരായും മാനേജർമാരായിട്ടും വന്നിട്ടുണ്ട്. അനുഭവ സമ്പത്തുള്ള ഡിവിഷണൽ മാനേജർമാരാണ് ഇതിൻ്റെ എല്ലാ ഡിവിഷനുകളിലും വർക്ക് ചെയ്യുന്നത്. പക്ഷെ എല്ലാവരെയും കൂടെ യോജിപ്പിച്ച്, തൊഴിലാളികൾക്ക് തൊഴിൽ പ്രശ്നമുണ്ട്, യൂണിയൻകാരുണ്ട്, ഇവരെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നത് കൂടിയാണ് നമ്മൾ വിജയം കണ്ടെത്തേണ്ടത്. KFDC-യുടെ അനൗദ്യോഗിക അംഗങ്ങളുടെ നിയമനം കൂടി വന്നെങ്കിലേ ഉള്ളൂ ബോർഡ് പൂർണ്ണമായും കൂടാനായിട്ട് പറ്റുകയുള്ളൂ. ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളുള്ള ബോർഡ് അംഗങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ KFDC-യുടെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലെയും മുതിർന്നവരും ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനക്കാരും ബോർഡ് അംഗങ്ങളും അതിനെല്ലാം ഉപരി ബഹുമാനപ്പെട്ട വനം വകുപ്പ്, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ, ടൂറിസം, ഫിനാൻസ്, പട്ടികവർഗ വിഭാഗം,
കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഉൾപ്പെടെയുള്ള മന്ത്രാലയങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ലോകത്തെമ്പാടും വലിയ നഷ്ടങ്ങൾ വരുത്തി വച്ചപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടും അതിൽ നിന്നും വ്യത്യസ്തമായില്ല. ഒരുപാട് ദുരന്തങ്ങൾ പേരേണ്ടി വന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി KFDC സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇക്കോടൂറിസം മെച്ചപ്പെടുത്തിയെങ്കിലേ ഉള്ളൂ കൂടുതൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. വനശ്രീ ഇക്കോ ഷോപ്പിലൂടെ വളരെ പ്യുവറായിട്ടുള്ള സാധനങ്ങൾ ആളുകൾക്ക് എത്തിക്കാനായിട്ട് കഴിയണം. നമ്മുടെ ടൂറിസം ഇക്കോ ടൂറിസം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണം. മലയാളികൾ ഉൾപ്പെടെ ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ മാറ്റുന്നതിന് വേണ്ടി കുടുംബസഹിതം ഏതെങ്കിലും ഒരു സ്വസ്ഥമായ പ്രത്യേകിച്ച് വന പ്രദേശങ്ങളിലൊക്കെ പോയി യാത്ര ചെയ്ത് ട്രക്കിംഗ് നടത്തി അവിടെ താമസിച്ച് വളരെ നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ പരിശുദ്ധമായിട്ടുള്ള വായു ശ്വസിച്ച് സ്വസ്ഥമായി തിരികെ പോകുന്നത് ഒരു ദേവാലയത്തിൽ പോയി തിരികെ വരുന്ന ഒരു പ്രതീതി പിന്നെയും ദിവസങ്ങളോളം അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രതീതിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പര്യാപ്തമാണ്. കാട് പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആളുകൾ എത്രമാത്രം വന നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവിടെ നല്ല അന്തരീക്ഷം നിലനിർത്താനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ പിന്തുണയും അവർ നൽകിയെങ്കിലേ ഉള്ളൂ വീണ്ടും വീണ്ടും ഈ വനത്തിലേക്ക് പുതിയ ആളുകളെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ മുതൽ എങ്ങനെ ഹൈജീനിക്കായിട്ട് നമ്മുടെ സ്വന്തം ഇടങ്ങൾ മാത്രമല്ല നമ്മുടെ നാടും വീടും കാടും എല്ലാം സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവർ ബോധവാന്മാരും ബോധവതികളുമാണ്. നമ്മുടെ പുതിയ തലമുറയെ അങ്ങനെ പരിശീലിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പ്രത്യേകിച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഞാനൊരമ്മയാണ് വീട്ടമ്മയാണ് അതുകൊണ്ടറിയാം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പോലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അത്തരം പരിശീലനങ്ങൾ കൂടെ അവർക്ക് നൽകിയിട്ട് വേണം. പൊതു വാഹനങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വരുമ്പോൾ ചെറിയ വാഹനങ്ങൾ ഗൈഡുമായിട്ട് പോകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നാറുണ്ട്.